നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ കമ്പനിയാണ് മുത്തൂട്ട് ഫിനാൻസ് ലിമിറ്റഡ്. ആകെ മൊത്തം 26,000 ജീവനക്കാർ, കേരളത്തിൽ മാത്രം 3,500 ജീവനക്കാർ. ഇവരൊക്കെ നൂൽപാലത്തിലൂടെ നടക്കുന്ന അവസ്ഥയാണിപ്പോൾ. മുത്തൂട്ട് ഫിനാൻസ് ലിമിറ്റഡ് കേരളത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നു എന്ന വാർത്ത വളരെ ആശങ്കയോടെയാണ് നാം കേട്ടത്. CITU-വിന്റെ ആഭിമുഖ്യത്തിൽ ഒരു വിഭാഗം ആൾക്കാർ നടത്തുന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് കമ്പനി അടച്ചുപൂട്ടാൻ ഒരുങ്ങിയത്. കാലത്തിന്റെ മാറ്റം ഉൾക്കൊള്ളാതെയാണ് പഴഞ്ചൻ പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് സമരരീതി. തൊഴിലാളികൾക്ക് വേണ്ടി എന്ന രീതിയിൽ സമരം ചെയ്യുന്ന ഇവരുടെ ശരിയായ ഇരകൾ തൊഴിലാളികൾ തന്നെയല്ലേ? തൊഴിലില്ലായ്മ രൂക്ഷമായ ഇന്നത്തെ അവസ്ഥയിൽ തൊഴിലാളികൾക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ആരെ കാണിക്കാനാണ് ഇവരുടെ സമരം? കമ്പ്യൂട്ടർ തൊട്ട് കൊയ്ത്തിയന്ത്രങ്ങൾക്കെതിരെ വരെ സമരം ചെയ്ത് പിന്നീട് നിലപാട് മാറ്റിയ പോലെ ഈ സമരത്തിൽ നിന്നും നിങ്ങൾ പിന്തിരിയേണ്ടി വരും. ഒത്താശക്കാർക്ക് PSC വഴി നിയമവിരുദ്ധമായി നിയമനം നടത്തിയപ്പോൾ മിണ്ടാതിരുന്ന ഇവർക്ക് എന്ത് തൊഴിലാളി സ്നേഹമാണുള്ളത്? ഇവരുടെ ഇപ്പോഴത്തെ സമരത്തോടുകൂടി 3,500 പേർക്കാണ് തൊഴിൽ നഷ്ടമാകുന്നത്. മാത്രമല്ല, സംസ്ഥാന ഖജനാവിനും ഇത് വളരെ വലിയ നഷ്ടമുണ്ടാക്കും. കഴിഞ്ഞ വർഷം മുത്തൂട്ട് സംസ്ഥാനത്തിന് നൽകിയത് 500 കോടി രൂപ നികുതിയാണ്. സമരത്തെ തുടർന്ന് സെപ്റ്റംബർ 2 മുതൽ ശാഖകൾ അടക്കാനായിരുന്നു തീരുമാനം. 2016 തുടങ്ങിയ സമരത്തിൽ സമവായ ശ്രമങ്ങളൊന്നും ഇതുവരെയും സർക്കാർ നടത്തിയിട്ടില്ല. കേരളത്തിൽ സർവീസ് മേഖലയിൽ ട്രേഡ് യൂണിയൻ സമരം കാരണം ഒരു ലിമിറ്റഡ് കമ്പനി പ്രവർത്തനം നിർത്താനൊരുങ്ങിയത് ഇത് ആദ്യമായാണ്. എന്നാൽ സമരത്തെ പൊളിച്ചെടുക്കിക്കൊണ്ട് ഇവിടത്തെ ജീവനക്കാർ സമരത്തിനെതിരാണ്. കൊച്ചിയിലെ മുത്തൂട്ടിന്റെ ഹെഡ് ഓഫീസിൽ CITU സമരത്തിനെതിരെ MD തന്നെ രംഗത്തെത്തി. സമരത്തിൽ പ്രതിഷേധിച്ച് MD ജോസഫ് അലക്സാണ്ടർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു. ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. സമരത്തെ മറികടന്ന് ജീവനക്കാർ ജോലിയിൽ കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഓഫീസിന് മുന്നിൽ സംഘർഷവുമുണ്ടായി. സമരം നടക്കുന്നതിനാൽ ജീവനക്കാരെ ഓഫീസിൽ കയറ്റില്ലെന്നാണ് CITU നിലപാട്. പോലീസ് സംരക്ഷണത്തിൽ ഹെഡ് ഓഫീസിലെത്തിയ ജീവനക്കാർ പോസ്റ്ററുകളും ബാനറുകളും ഉപയോഗിച്ച് സമരക്കാർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. ജീവനക്കാരുടെ പിന്തുണയില്ലാതെ പുറത്തുനിന്നുള്ള ആളുകളാണ് സമരം നടത്തുന്നത് എന്നാണ് മുത്തൂട്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബാബു ജോൺ മലയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ 5 ജീവനക്കാരാണ് സമരക്കാരുടെ മർദ്ദനത്തിനിരയായത്. തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ശാഖകളിൽ ഇടപാടുകൾ നടത്താൻ കമ്പനി തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ആലപ്പുഴ ശാഖയിലെ 2 വനിതകൾ ഉൾപ്പെടെ 11 ജീവനക്കാർ ജോലിയിൽ ഹാജരായി. വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങവെയാണ് സംഘടിച്ചെത്തിയ സമരക്കാർ ഇവരെ മർദ്ദിച്ചത്. തുടർന്ന് പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും സമരാനുകൂലികൾ അവിടെയും എത്തി മർദ്ദനം തുടർന്നു. പരസ്പരം തല്ലാനും കൊല്ലാനുമാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഇങ്ങനെയൊരു സമരം? ഞങ്ങൾക്ക് ജോലി ചെയ്യണം, ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് ജീവനക്കാർ പറയുമ്പോൾ നിങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറയാൻ ഈ CITU സമരക്കാർക്ക് എന്ത് അവകാശം?